സ്വർണ്ണവില ഇനി ഉയരുമോ അതോ കുറയുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. അതിന് മറുപടി പറയാം. അതിന് മുമ്പ് പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇന്ത്യ റിയൽ വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നിങ്ങളിലേക്ക് കൃത്യമായ സമയത്ത് എത്തുകയുള്ളൂ. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എങ്കിലേ നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ നേട്ടവും ഉണ്ടാവും, വലിയ ലാഭവും ഉണ്ടാവും. ഗോൾഡിന് പറയാം, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും പറയാം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്തേക്കാണ്. ഗോൾഡിന് വീണ്ടും ഒരു ബളിഷ് നേച്ചർ വന്നിട്ടുണ്ട്, അതായത് വീണ്ടും ഉയരുന്ന ഒരു നേച്ചർ. ഇൻഫ്ലേഷൻ ഫിയർ തന്നെയാണ് അതിന് കാരണം. ആഗോള വിപണി സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് $1,792. രൂപയുടെ അവസ്ഥ ആണെങ്കിൽ 74.99, അതായത് 75 രൂപ. ഐ മീൻ ഒരു ഡോളറിനെ അപേക്ഷിച്ച് 75 രൂപ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. ഇന്ത്യ റിയലിന് എന്താണ് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, വിൽക്കാനുള്ളവരോട് പറയാനുള്ളത് വിൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പക്ഷേ ഗതികേടിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയവർക്കൊക്കെ വിൽക്കാം. കാരണം 35,800 ഒരു നല്ല പ്രൈസാണ്. ആഗോള വിപണി സ്വർണ്ണവില 1,792 താഴേക്ക് വരും. അതേപോലെ തന്നെ രൂപയ്ക്കും അല്പം മെച്ചപ്പെടൽ നാം പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ രൂപ മുകളിലേക്കും പോകും, താഴേക്കും വരും. പക്ഷേ ആ താഴേക്ക് വരുമ്പോൾ ഒരു പോയിൻ്റ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ത്യ റിയലിന് പറയാനുള്ളത്, ഗതികേടിൻ്റെ അങ്ങേയറ്റം എത്തിയവർക്ക് വിൽക്കാം. വിൽക്കുന്ന ലോക അബദ്ധമാണ്. കാരണം അത്രമാത്രം മണി പ്രിൻറ്റിങ്ങാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്ക് ഗോൾഡ് പ്രൈസ് വല്ലാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗതികേടിൻ്റെ അങ്ങേയറ്റം എത്തിയവർക്ക് വിൽക്കാം. കാരണം നല്ലൊരു പ്രൈസിന് 35,800. വാങ്ങാനുള്ളവരോട് പറയാനുള്ളത്, ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായത്തിൽ 35,800 താഴേക്ക് ഗോൾഡ് സമയം തരും, താഴേക്ക് വരും. അതുകൊണ്ട് 35,800 താഴേക്ക്, ഇന്നത്തെ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ 35,800, 35,800, 35,800, 36,100, 200 രൂപയുടെ കുറവേ ഉള്ളൂ. എങ്കിൽ കൂടിയും ഗോൾഡ് 35,800 താഴേക്ക് വരും എന്നാണ് ഇന്ത്യ റിയലിൻ്റെ ടെക്നിക്കലി ആൻഡ് ഫണ്ടമെൻ്റലി ഇന്ത്യ റിയൽ എല്ലാവിധ ഗ്രാഫുകളും എല്ലാവിധം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും ഇന്ത്യ റിയലിൻ്റെ വിലയിരുത്തലിൽ നിന്ന് വരുന്നത്. മെയിൻ സ്ട്രീറ്റ് വിദഗ്ധരും വാൾ സ്ട്രീറ്റ് വിദഗ്ധരും നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് പ്രൈസ് ഉയരും എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രം നിങ്ങൾ അറിയിക്കുന്നു. പക്ഷേ ഇന്ത്യ റിയലിന് ആ അഭിപ്രായം പൂർണ്ണമായ രീതിയിൽ ഇല്ല എന്നുകൂടി നിങ്ങളോട് പറയുന്നു. പക്ഷേ മെയിൻ സ്ട്രീറ്റ് വിദഗ്ധരുടെയും വാൾ സ്ട്രീറ്റ് വിദഗ്ധരുടെയും അഭിപ്രായം മാത്രമാണ് ഇത് പറഞ്ഞത്, ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായമല്ല. ഇന്ത്യ റിയൽ പറയുന്നത് ലോങ് ടൈമിലേക്ക് ഗോൾഡ് പ്രൈസ് സപ്പോർട്ട് ലെവൽ ഉയർത്തി വരും എന്നും 35,800 താഴേക്ക് ഗോൾഡ് വരുമെന്നും ആണ്. 1,835 US ഡോളറിൻ്റെ മുകളിലേക്ക് ഗോൾഡിന് ഗോൾഡ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 1,835.9 ആൾമോസ്റ്റ് ഐ തിങ്ക് നിയർ ടു ദാറ്റ് എനിവേ, അതിൻ്റെ മുകളിൽ 1,835 മുകളിലേക്ക് ഗോൾഡിന് 1,836 മുകളിലേക്ക് ഗോൾഡിന് പോവാൻ കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 2,000 പോക്കായിരിക്കും ആഗോള വിപണി. അതായത് ഇവിടെ കയറിയത് സ്വർണ്ണവില 42,000 കടന്ന് വീണ്ടും കുതിച്ചുയരുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും വരും. ഇതാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഉള്ള കിട്ടിയ വിവരങ്ങൾ ഇതാ. ഇനി കൂടുതൽ വിവരങ്ങൾ കിട്ടും, അതും കൂടി നിങ്ങളായിരിക്കും. തിങ്കളാഴ്ച പുലർച്ചെ തന്നെ മാർക്കറ്റ് തുടങ്ങും. അപ്പോൾ നാളത്തെ സ്വർണ്ണവില പുലർച്ചെ തന്നെ കിട്ടി തുടങ്ങും, അത് നിങ്ങളിലേക്ക് എത്തും. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഇന്ത്യ റിയൽ പരതുകയാണ്, അതും നാളത്തെ മറ്റുള്ള സ്വർണ്ണവിലയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ കൂടുതൽ വരുന്നതോടുകൂടി അത് നിങ്ങളിലേക്ക് എത്തിക്കും. വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.